സുഹൃത്തുക്കളെ, എൻ്റെ പേര് അമീറാണ്. പെരുമ്പാവൂർ സ്ഥലം. ഞാൻ നാടൻ കോഴി വളർത്തുന്നു. അപ്പോൾ ഈ കാണുന്നതൊക്കെ പച്ചമരുന്നുകളാണ്. ഇത് ഏതിനുള്ള മരുന്ന് എന്ന് വെച്ചാൽ, വെള്ളക്കളറിൽ കാഷ്ടിക്കുന്ന കോഴി വസന്ത എന്ന് പറയുന്ന രോഗത്തിനുള്ള പച്ചമരുന്നുകളാണ്. ഇപ്പോൾ വെയിൽ കാലമായ കാരണം, വെയിൽ കാലങ്ങളിൽ ഈ കോഴി വസന്ത കോഴികൾക്ക് പിടിപെടാനുള്ള സാധ്യത ഉണ്ട്. ഇത് ഓരോ കോഴിക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ള എല്ലാ കോഴികൾക്കും വരാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതേ കാരണം ഞാൻ ഇങ്ങനത്തെ പച്ചമരുന്നുകളാണ് അങ്ങനെ വന്ന കോഴികൾക്ക് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു കോഴിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കോഴിനെ മാറ്റി നിർത്തിയിട്ട് ഈ പച്ചമരുന്നുകളൊക്കെ അരച്ചിട്ട് കൊടുക്കണം. പിന്നെ ഈ വന്ന അസുഖം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ചാൽ, കോഴി തൂങ്ങി നിൽക്കണ്ടാവും, തീറ്റ എടുക്കാതെയാവും. അപ്പോൾ തന്നെ ഈ കളറിൽ, അതായത് പച്ച കളറിൽ കാഷ്ടിക്കുകയാണെങ്കിൽ ആ രോഗം വന്നിട്ടുണ്ട് എന്ന് നമ്മൾ കരുതാം. തൂങ്ങി പിടിച്ച് തീറ്റെടുക്കാതെ ആയി ഈ കളറിൽ കാഷ്ടിക്കുകയാണെങ്കിൽ ഈ രോഗം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. പിന്നെ വെള്ള കളറിൽ കാഷ്ടിക്കും, പിന്നെ ചുവപ്പ് കളറിൽ കാഷ്ടിക്കും. ഇത് ഭയങ്കര പടർന്ന രോഗമായി തീരും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെ മാറ്റി ഇരുത്തിട്ട് നമ്മൾ അതിനുള്ള ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ആ കോഴികളെ രക്ഷപ്പെടുത്തി നമ്മൾ എടുക്കാം. അപ്പം ഞാൻ ഒരേ ഇത് പറഞ്ഞുതരാം. ഇത് പുതിനയുടെ ഇലയാണ്. പുതിന, പിന്നെ വെളുത്തുള്ളി, ഉലുവ, ജീരകം, ആര്യവേപ്പിൻ്റെ ഇല, ചുമന്ന ഉള്ളി, ചെറിയ ഉള്ളി, നാടൻ ഉള്ളി. ഇത് പിന്നെ വന്നിട്ട് ഇത് കറ്റാർവാല, കറ്റാർവാലയുടെ ജെല്ലി, പിന്നെ മഞ്ഞൾ. മഞ്ഞൾ നമ്മൾ പാചകത്തിന് യൂസ് ചെയ്യുന്ന മഞ്ഞപ്പൊടി യൂസ് ചെയ്യാതെ നല്ല മഞ്ഞൾ മേടിക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇത് മരുന്നൊക്കെ മൊത്തത്തിൽ അരച്ചിട്ട് തൈരിൽ കുഴക്കണം. തൈരിൽ കുഴച്ചിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് കോഴിക്ക്. അത് കൊടുക്കുന്ന ഇത് മൊത്തം കൂട്ടി അരച്ച് തൈരിൽ കുഴച്ചെടുക്കുമ്പോൾ അതൊരു ജെല്ലിയായിട്ട് മാറും. അപ്പോൾ അത് വന്നിട്ട് നമ്മൾ ഉണ്ടയായിട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിലോ കൊടുക്കാൻ പറ്റാത്ത ഒരു ഇതാവും. അത് വന്നിട്ട് നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടിയിൽ ഒരു അടിപ്പൊടിയിൽ കുളച്ചിട്ട് കൊടുക്കാം. അതല്ലാതെ ഡയറക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സിറഞ്ച് എടുത്തിട്ട് ഈ സിറഞ്ചിയുടെ മുകളിൽ വശം വന്നിട്ട് നമ്മൾ മുറിച്ചെടുക്കുകയാണെങ്കിൽ ദ്വാരം വലുതായിട്ട് കിട്ടും, അല്ലെങ്കിൽ വലിയ ദ്വാരമുള്ള സിറഞ്ച് കിട്ടും. അപ്പോൾ അതിൽ സിറഞ്ചിൽ 10 ml നമ്മൾ എടുത്തിട്ട് കോഴിയുടെ വായിൽ അടിച്ചു കൊടുത്താൽ അത് പെട്ടെന്ന് ഡയറക്റ്റ് ചെല്ലും മറന്ന്. അപ്പോൾ അങ്ങനെയും ചെയ്യാം. പിന്നെ വന്നിട്ട് ഈ രോഗം വന്ന കോഴിക്ക് നേരെ ലിവറിനാണ് കംപ്ലൈൻ്റ് ആവുന്നത്. അപ്പോൾ ലിവറിൽ കംപ്ലൈൻ്റ് ആകുമ്പോൾ നമ്മൾ ഈ പച്ചമരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് ലിവർ ഡോണിക്ക് നമ്മൾ കൊടുക്കണം. അത് ഏത് ലിവർ ഡോണിക്കായാലും കുഴപ്പമില്ല, വിമറാളോ അല്ലെങ്കിൽ ലി 52 ഇതിൽ ഒരു 10 ml നമ്മൾ കൊടുത്തിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ പച്ചമരുന്ന് കൊടുക്കേണ്ടത്. ചില കോഴികൾ, ഈ രോഗങ്ങളൊക്കെ പിടിപെട്ട കോഴികൾ, തീറ്റകളൊന്നും എടുക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനാവും. അപ്പോൾ ലിവർ ഡോണിക്ക് കൊടുക്കുക, പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പച്ചമരുന്ന് കൊടുക്കുക. പിന്നെ തീറ്റ എടുക്കാൻ പറ്റാത്ത കോഴിയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അതേപോലെ അത് കൂട്ടിക്കൊളച്ചിട്ട് തീറ്റ എന്തെങ്കിലും കൂട്ടിക്കൊളച്ചിട്ട്, അതായത് പെട്ടെന്ന് തേക്കാനുള്ള തീറ്റ കൂട്ടിക്കൊളച്ചിട്ട് ഇതുപോലെ സിറഞ്ചിൽ എടുത്തിട്ട് നമ്മൾ കോഴിൻ്റെ വായിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ മരുന്ന് കൊടുക്കുമ്പോൾ കോഴിയുടെ കൊക്കിൻ്റെ മൂലവശത്തായിട്ട് അതിൻ്റെ നാസി ദ്വാരം ഉണ്ടാവും. ആ ദ്വാരത്തിൽ പെടാത്ത രീതിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇത് നമ്മൾ ഒരു കോഴിക്ക് ഒരു ദിവസം 2 നേരം വച്ച് നമ്മൾ കൊടുത്താൽ ഒരു 3 ദിവസത്തിൽ കോഴിക്ക് അസുഖം മാറി കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, നന്ദി, താങ്ക്സ്.